ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഗേൾ ഫ്രണ്ടിനെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ വേറെ ആരുമല്ല, നമ്മളെ സ്വന്തം വീട്ടിലെ റോഡ് വീലറാണ് സ്കൂവി. അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഡാം സൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേസാണ്. അതായത് കല്ലാറിനടുത്താണ് ഇവിടെ ഡാം നിർമ്മിക്കുന്നതിനായിട്ട് ഒരു വഴി, ഫോറസ്റ്റിൽ കൂടെ ഒരു വഴിയൊക്കെ വെട്ടി അവസാനം ആ ഡാം നിർമ്മിക്കാതെയായി. പിന്നെ ആ വഴി ഒരുമാതിരി കാട് റൂട്ട് പോലെയായി. ഇപ്പം ഇങ്ങോട്ട് ആൾ താമസവും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് സ്കൂബിയുടെ കുറച്ച് വിശേഷങ്ങൾ, സ്കൂബിനെ എങ്ങനെയാണ് വാങ്ങിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സ്കൂബി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് സ്കൂബിയെ നല്ലോണം അറിയായിരിക്കും. കാരണം കൊച്ചിനെ ഞാൻ വാങ്ങിച്ചപ്പം തൊട്ട് ഞാൻ ഫോട്ടോസും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, ടിക്ടോക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടല. അപ്പോൾ ഇന്ന് ജസ്റ്റ് വേറെ ഒന്നുമല്ല, റോഡ് വീലർ. ഇത് റോഡ് വീലർ ബ്രീഡാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ റോഡ് വീലറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഞാൻ പട്ടിയെ വാങ്ങാൻ ഉണ്ടായ കുറച്ച് സാഹചര്യങ്ങൾ, അതെല്ലാം കൂടെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സ്കൂബി എങ്ങനെയാണ് വാങ്ങിച്ചതെന്നുള്ളൊരു കഥ പറയാം. അപ്പം പൊതുവേ നമ്മൾ ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ, ഈ നായകളുടെ കൂടെ വളരെ സ്നേഹം കൂടുതലായിരിക്കും. അപ്പം കൊച്ചിലെ ഞാനും അങ്ങനെയായിരുന്നു. അപ്പം വീട്ടിലൊരു ഏതെങ്കിലും ഒരു ബ്രീഡ് പട്ടിയെ വാങ്ങണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു വീട്ടിലെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് പട്ടിയെ വാങ്ങിച്ച് തരൂലെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു ലാബ്രഡോറായിരുന്നു എൻ്റെ ഒരു സ്വപ്നത്തിൽ. കാരണം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ബ്രീഡ് ലാബ്രഡോറാണ്. അപ്പോൾ അതിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വഴികൾ ഞാൻ നോക്കി, കുറേ പേരെ കണ്ടു, അങ്ങനെയല്ല. പക്ഷേ ആ ഒരു സ്റ്റേജിൽ എനിക്ക് സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്ത് വാങ്ങാനുള്ള ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. തരാത്തതിൻ്റെ പേരിൽ പലവട്ടം പട്ടിണി കിടന്ന കഥകൾ ഉൾപ്പെടെ പറയാനുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് 2018 നമ്മൾ സ്കൂബിയെ വാങ്ങുന്നത്. അപ്പോൾ 2018 നമ്മളൊരു ഫ്രണ്ടുണ്ട് അനു എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഇപ്പം കുവൈറ്റിലെ ഒരു കെനലിൽ ഡോക്ടർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അവൻ കൊച്ചിലെ ഇത് തന്നെ ഒരു പാഷനായിട്ട് കെന്നൽ തുടങ്ങണം, പട്ടികളെ ട്രെയിനിങ് ചെയ്യിക്കണം, അങ്ങനെയല്ല ഒരു പാഷനായിട്ട് പോയൊരു ആളാണ്. അപ്പോൾ അവൻ കൂടുതൽ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ വഴിയാണ് നമ്മൾ സ്കൂബി എടുത്തത്. സർട്ടിഫൈഡ് ഡോഗാണ്. അപ്പം എവിടെ എനിക്കൊരു 24-28 ദിവസം ആയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ കൊച്ചിലത്തെ ഫോട്ടോയൊക്കെ ഇവിടെ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം, കൊച്ചിയിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഉള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെയാണ് ഞാൻ ഈ സ്കൂബിയെ വാങ്ങിച്ചതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. എന്നെ പറ്റി പറയാം, റോഡ് വീലറിനെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു പേരി സ്വപ്നമാണ്. എന്നാൽ അതേസമയം റോഡ് വീലർ എന്ന് പറയുമ്പം ഏതൊരു പട്ടി സ്നേഹിയുടെയും ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഒരു സ്വപ്നമാണ് റോഡ് വീലർ എന്ന് പറയുന്ന ഒരു നായ. അപ്പോൾ നമുക്ക് റോഡ് വീലറിനെ പറ്റി പറയുകയാണെങ്കിൽ അപകടകാരിയാണോ എന്ന് ചോദിച്ചാൽ അപകടകാരി എല്ലാ നായകളും, നമ്മൾ തെരുവിൽ കാണുന്ന നായകൾ ഉൾപ്പെടെ അപകടകാരികളാണ്. അവർ വളരുന്ന സാഹചര്യം, നമ്മളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അത് അനുസരിച്ചിരിക്കും അവരുടെ നമ്മളോടുള്ള പെരുമാറ്റം. അപ്പം എവിടെ കൊണ്ടുവന്നപ്പം തൊട്ട് തന്നെ നമ്മളെ പുറമെ വിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞ അനു, അവൻ ഒരു ട്രെയിനറാണ്. അപ്പം മെയിനായിട്ട് ഷോർട്ട് ട്രെയിനിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ അവ ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ പോയി ഒരുപാട് കാര്യങ്ങൾ, ബേസിക് ഒബീഡിയൻസ് കാര്യങ്ങളെല്ലാം ഒരു ഇത് അറിയായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഏതൊരു നായ ആയാലും, റോഡ് വീലർ ആയിക്കോട്ടെ, ലാബ് ആയിക്കോട്ടെ, ഏതൊന്നായാലും നമ്മൾ മാക്സിമം അവരുമായിട്ട് മിംഗിൾ ചെയ്യുക. കാരണം അവരെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ജസ്റ്റ് ഒരു നായ എന്നല്ലാതെ നമ്മളെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുക, പ്രോപ്പർ ഫുഡ് കൊടുക്കുക, തുറന്നു വിടുക, നമ്മളായിട്ട് മിംഗിൾ ചെയ്യാൻ സമ്മതിക്കുക, അങ്ങനെയല്ല. അപ്പം ഇതിന് വാക്സിനേഷൻ്റെ കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ, നമ്മൾ വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഡിവാം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ വാക്സിനേഷൻ എടുത്തു. പിന്നെ വാൻ കാർഡ്, 45 ദിവസമായപ്പോൾ വാൻ കാർഡ് എടുത്തു. പിന്നെ അതിൻ്റെ ബൂസ്റ്റ് എടുത്തു. അങ്ങനെയൊക്കെയാണ്.
ഞാൻ അവൻ്റെ പേജും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും നായകളെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ കമൻറ്റും ചെയ്യാം എന്തുണ്ടെങ്കിലും. അപ്പം രണ്ടാമത് നമുക്ക് നല്ലൊരു പപ്പി എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ മാക്സിമം ഒരു മാസം ആയതിനെ നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ കൂട്ടത്തിൽ അത്യാവശ്യം സൈസ് ഒക്കെ ഉള്ളത്, പിന്നെ അത്യാവശ്യം ഹെഡിൻ്റെ ഒക്കെ സൈസ് ഉള്ളത്, പിന്നെ കൈക്കെല്ലാം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ച് കൈയും കാലൊക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നായ നോക്കിയെടുക്കുക. പിന്നെ സർട്ടിഫൈഡ് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ കെനിൻ ക്ലബ് ഓഫ് ഇന്ത്യ തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതിൽ നമുക്ക് ഈ ഡോഗിൻ്റെ ഒരു 5 തലമുറയോളം അതിൽ രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഈ ഇവിടെ ഷോ പർപ്പസിനല്ല എടുത്തെങ്കിൽ അത്യാവശ്യം നല്ലൊരു മെയിലിൻ്റെ ഒരു പപ്പിയായിട്ടാണ് നമ്മളന്ന് എടുത്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളൊരു 2 മണി, രാത്രി 2 മണിക്കൊക്കെയാണ് ട്രിവാൻഡ്രത്തു നിന്ന് തന്നെയാണ് എടുത്തത്. ട്രിവാൻഡ്രത്തു നിന്ന് 2 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നത്. നമ്മൾ 2 പപ്പിയാണ് എടുത്തത്, 2 ഫീമെയിലാണ്. 2 ഒത്തെടുത്തിട്ട് 1 നമ്മൾ പുറത്ത് സെയിൽ ചെയ്തു, 1 ഞാൻ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പപ്പി സ്റ്റേജിൽ നമ്മളൊരു 6 മാസത്തോളം 4 മിനിമം 4 പ്രാവശ്യമെങ്കിലും ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡ്രൈ ഫുഡ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് റോയൽ കനേനാണ്. ഞാൻ ഇവർക്ക് ഒരു ഇപ്പം ഉള്ള പ്രായം എന്ന് പറഞ്ഞത് 1.5 വയസ്സായി. അപ്പോൾ 1 വയസ്സാവുന്നതോളം ഞാൻ റോയൽ കനേനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ പിന്നെ അത് നിർത്തി. 6 മാസത്തോളം ഒരു 4 തവണ ഫുഡ് കൊടുക്കുക, പിന്നെ ഒരു 3 തവണ. ഇപ്പോൾ ഒരു 1 വയസ്സായതിനു ശേഷം ഞാൻ ഇപ്പോൾ 1 തവണ ഉച്ചയ്ക്ക് 1 നേരം മാത്രമേ ഫുഡ് കൊടുക്കുന്നുള്ളൂ. അപ്പം ഫുഡ് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഡെയിലി ഫിഷ് കൊടുക്കും, ചോറ്, മഞ്ഞൾപ്പൊടി, ഫിഷ്. നമ്മൾ വാങ്ങുമ്പോൾ ഫിഷും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ ഒരു ചോറായിട്ടാണ് നമ്മൾ ഡെയിലി ഒരു ഉച്ച നേരത്ത് കൊടുക്കുന്നത്. 1 നേരത്തെ ഫുഡിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ രാവിലെയും വൈകുന്നേരം തുറന്നു വിടും. മാക്സിമം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യിപ്പിക്കണം, കാരണം ഒരു ഹെവി ബ്രീഡായതുകൊണ്ട് പ്രോപ്പർ എക്സസൈസ് ഇല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. പിന്നെ പറയേണ്ടത് ഈ റോഡ് വീലർ അപകടകാരികളാണെന്ന് പറയുന്ന ആൾക്കാരോടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് നായയും അപകടകാരികളാണ്, നമ്മൾ അവരെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം അവരോട് ഇടപഴകുക. ഒരു പട്ടിയെ പോലെ നമ്മളിങ്ങനെ മാറ്റി നിർത്താതെ നമ്മൾ മാക്സിമം ഒരു ഫ്രണ്ട്ലി ആയിട്ട് അവരോട് മിംഗിൾ ചെയ്യുക. പിന്നെ നമുക്കൊരിക്കലും പുറത്തൊരാളെ കൊണ്ട് ട്രെയിനിങ് ചെയ്ത് നമ്മളെ ഫോണൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കൊരു നായയോ ഒരു മൃഗത്തിനെ നമുക്ക് അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരോട് മിംഗിൾ ചെയ്ത് അവരോട് ആശയവിനിമയം നമ്മൾ വേണം നടത്താൻ. അപ്പം നമ്മളിപ്പം വിളിക്കുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ വരാൻ തോന്നണം. അപ്പോൾ നമ്മൾ ആയിട്ടുള്ളൊരു ബന്ധത്തിൽ കൂടെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ വീട്ടുകാരോട് മിംഗിൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയുണ്ട്, അവരോടൊക്കെ പക്ക ഫ്രണ്ട്ലിയാണ്. ഞാൻ ഇപ്പം ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് വീട്ടിലല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പം വീട്ടിൽ അമ്മ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നതും പുറത്തിറക്കുന്നതും എല്ലാം. പിന്നെ വീട്ടിൻ്റെ അടുത്തൊരു കൊച്ചു പയ്യനുണ്ട്, അവനൊരു 3-4 വയസ്സൊക്കെ ആവുള്ളൂ, 5 വയസ്സായിട്ടേ ആവുള്ളൂ. അവൻ ഇവളെ കൊണ്ടുവന്നപ്പം തൊട്ടേ അവനും കുഞ്ഞാണ്, ഇവളും കുഞ്ഞായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മളെ റോഡ് വീലറും ഒരു കൊച്ചു കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നത് കറക്റ്റ് മനസ്സിലാവും. ഒരിക്കലും നമ്മളെ ആരെയും ഉപദ്രവിക്കണമെന്നോ ഒന്നുമില്ലാത്ത ഒരു ഏറ്റവും കൂടുതൽ നന്ദിയും കാര്യങ്ങളുള്ള ഏറ്റവും കൂടുതൽ മനുഷ്യരുമായിട്ട് മിംഗിൾ ചെയ്തിട്ടുള്ളൊരു ജീവിയാണ് നായകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നത് വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്നും റിലേറ്റഡ് അല്ല, നമുക്ക് ഓട്ടോമൊബൈൽസ് ഉണ്ടാവും, പെറ്റ്സിനെ കുറിച്ചുണ്ടാവും, പിന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഇവൻറ്റ്സിനെ പറ്റി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം സ്റ്റേ ട്യൂൺഡ്. ബൈ, ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻസ്.